2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു 400 സീറ്റ് നേടി അധികാരത്തിലെത്തുക. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ആധിപത്യമുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിലെ പല സീറ്റുകളിലും പരാജയമായിരുന്നു വിധി. ബി ജെ പി 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലെത്തണമെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ പല സീറ്റും ബി ജെ പിക്ക് പിടിക്കാനാകണം. അതുകൊണ്ട് തന്നെ മിഷൻ സൗത്തിൽ ഏറെ പ്രതീക്ഷ വെക്കുകയാണ് കേന്ദ്ര നേതൃത്വം. മിഷൻ സൗത്തിലുള്ള കേരളം, തമിഴ്നാട്, തെലങ്കാന, കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിലായി 129 സീറ്റുകളാണുള്ളത്. അതിൽ 2019 തെരഞ്ഞെടുപ്പിൽ 129 സീറ്റിൽ എൻ ഡി എ സഖ്യത്തിന് നേടാനായത് വെറും 29 സീറ്റ് മാത്രമായിരുന്നു. കർണാടകയിൽ നിന്ന് 25 സീറ്റും തെലങ്കാനയിൽ നിന്ന് 4 സീറ്റും. എന്നാൽ 2024 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആത്മവിശ്വാസം ഉയർത്തുകയാണ് നെറ്റ്വർക്ക് 18 അഭിപ്രായ സർവേ. ഈ അഭിപ്രായ സർവേ പ്രകാരം 28 സീറ്റുള്ള കർണാടകയിൽ എൻ ഡി എ സഖ്യം 25 സീറ്റ് നേടും. കോൺഗ്രസ് 3 സീറ്റിലേക്ക് ഒതുങ്ങുകയും ചെയ്യും. ആകെ മൊത്തം 17 ലോക്സഭാ സീറ്റുള്ള തെലങ്കാനയിൽ 8 സീറ്റും ആന്ധ്രാപ്രദേശിലുള്ള 25 സീറ്റിൽ 18 സീറ്റും എൻ ഡി എ സഖ്യം ആധിപത്യം ഉറപ്പിക്കും. ഹിന്ദി വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന തമിഴ്നാട്ടിലുള്ള 39 സീറ്റിൽ 5 സീറ്റും ബി ജെ പി നേടും. അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലത്തിലും ബി ജെ പിക്ക് വലിയ വിജയ സാധ്യത ഉണ്ട്. നെറ്റ്വർക്ക് 18 അഭിപ്രായ സർവേ പ്രകാരം ബി ജെ പിക്ക് കേരളത്തിലും സീറ്റ് ലഭിക്കും. 20 ലോക്സഭാ സീറ്റുള്ള കേരളത്തിൽ ബി ജെ പി 2 മുതൽ 3 വരെ സീറ്റ് നേടും. സൗത്ത് ഇന്ത്യയിലുള്ള 129 സീറ്റിൽ ഭൂരിഭാഗം സീറ്റും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ 400 സീറ്റ് എന്ന ലക്ഷ്യത്തോടെ ബി ജെ പിക്ക് അധികാരത്തിലെത്താനാകൂ. സീണൂസ്, കോഴിക്കോട്.